ഉണ്ണിമുകുന്ദൻ നായകനായ മാളികപ്പുറം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. ഇതിനോടകം ചിത്രത്തെ അഭിനന്ദിച്ച് ഏറെ പ്രമുഖരാണ് രംഗത്തെത്തിയത്. ഇപ്പോൾ ചിത്രത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് മാളികപ്പുറത്തെയും അതിലെ പ്രധാന വേഷമായ കല്ലുവിനെ അവതരിപ്പിച്ച ദേവനന്ദയും പുകഴ്ത്തുന്നത്. മാളികപ്പുറം ചിത്രത്തിന്റെ ഒരു പ്രമോഷൻ പരിപാടിയിൽ ദേവനന്ദ ചിത്രത്തെ പരിചയപ്പെടുത്തുന്ന വീഡിയോ അടക്കമാണ് ബാലചന്ദ്ര മേനോൻ തന്റെ അനുഭവം പങ്കുവച്ചത്. വീഡിയോയിൽ ഉണ്ണിമുകുന്ദനെയും കാണാം. ഒരു സോഷ്യൽ മീഡിയ പരത്തിപ്പറച്ചിലുകളും ഇല്ലാതെ മലയാളത്തിലെയും തമിഴിലെയും വമ്പൻ പടങ്ങളെ സധൈര്യം നേരിട്ട് വിജയക്കൊടി പാറിച്ച മാളികപ്പുറം തന്നെയാണ് എന്റെ നോട്ടത്തിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്നും ബാലചന്ദ്ര മേനോൻ തന്റെ കുറിപ്പിൽ പറയുന്നു. ചിത്രത്തിൽ കല്ലു എന്ന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദേവനന്ദയെ കുറിച്ച് പറയുന്ന ബാലചന്ദ്ര മേനോൻ, ഏത് ദോശൈക ദൃക്കിനും ആ കുഞ്ഞിന്റെ മുഖത്ത് മാറി മാറി വരുന്ന മിന്നായങ്ങൾ കണ്ടാൽ ആരാധനയോടെ നോക്കിയിരിക്കാനേ കഴിയൂ എന്നും പറയുന്നു. ബാലചന്ദ്ര മേനോന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമായിരുന്നു: അങ്ങനെ ഞാനും മാളികപ്പുറം കണ്ടു. എന്നാൽ ഇത് ആ ചിത്രത്തെ കുറിച്ചുള്ള ഒരു ആസ്വാദനം മാത്രമാണ്. എന്തെങ്കിലും പറയുന്നതിന് മുൻപ് എനിക്ക് മാളികപ്പുറമായി കൺകുളിരായി വന്ന ദേവനന്ദയെ എങ്ങനെ അഭിനന്ദിക്കണമെന്നറിയില്ല. ഏത് ദോശൈഖദൃക്കിനും ആ കുഞ്ഞിന്റെ മുഖത്ത് മാറി മാറി വരുന്ന മിന്നായങ്ങൾ കണ്ടാൽ ആരാധനയോടെ നോക്കിയിരിക്കാനേ കഴിയൂ. എന്തിനേറെ പറയുന്നു, കുറച്ചു കഴിയുമ്പോൾ ഒരു ക്യാമറയ്ക്കും കൂട്ടാളികൾക്കും മധ്യേ നിന്നാണോ ഈ കുട്ടി അഭിനയിച്ചതെന്ന് തോന്നാം. അത്രയ്ക്ക് സ്വാഭാവികമാണ് ആ പ്രകടനം. ദേശീയ തലത്തിൽ ദേവനന്ദ അംഗീകരിക്കപ്പെടുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ണിച്ചേട്ടനും അഭിചേട്ടനും വിഷ്ണുചേട്ടനും ഒക്കെ അവൾക്ക് സഹായകമായി എന്നതിനെ ഞാൻ ഒട്ടും കുറച്ചു കാണുന്നില്ല. എന്നാൽ അതുക്കും മേലെ എന്തോ ഒന്ന് ദേവനന്ദയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അച്ഛനമ്മമാർ ആ മിടുക്കിയെ കണ്ണുപെടാതിരിക്കാനുള്ള എന്തെങ്കിലും ഉപാധികൾ കണ്ടെത്തണമെന്ന് ഞാൻ എടുത്തു പറയുന്നു. വെൽ കാസ്റ്റ്, ഹാഫ് ഡൺ എന്ന് പറയാറുണ്ട്. ഈ ചിത്രത്തിന് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടെങ്കിൽ എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഉണ്ണിമുകുന്ദന്റെ ഓജസ്സും തേജസ്സും ഒരു അയ്യപ്പ സാന്നിധ്യം ഉണ്ടാക്കി എന്നത് നിസ്സാരമായി കാണാൻ പറ്റില്ല. അയ്യപ്പനും മാളികപ്പുറവും കൂടി ഒത്തുചേർന്നപ്പോൾ വെട്ടും കുത്തും ആക്രോശങ്ങളും കോടതി ഒന്നുമില്ലാത്ത ഒരു സ്വാധിക്ക് ഭക്ഷണം കഴിച്ച സുഖം കാണികൾക്ക്. എനിക്ക് എടുത്തു പറയേണ്ട ഒന്നുകൂടിയുണ്ട്. കുറെ കാലമായി ഒരു തരം ശ്മശാന മൂകത തളം കെട്ടിക്കിടന്ന തിയേറ്ററിന്റെ മുഖം മാറിയത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇന്നലെ കാണുമ്പോഴും ഏതാണ്ട് നിറഞ്ഞ സദസ്സായിരുന്നു. അതാകട്ടെ, കുറെ കാലമായി കാണാതിരുന്ന ഫാമിലി ഓഡിയൻസ്, പേരക്കുട്ടികളുടെ കയ്യും പിടിച്ച് കയറി വരുന്നവരെ കണ്ടപ്പോൾ, അയ്യപ്പനെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞതുപോലെ തന്നെ നിറഞ്ഞു. കുടുംബ സദസ്സുകൾ കൊണ്ട് തിയേറ്ററുകൾ നിറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. എന്തെന്നാൽ സിനിമ മൊബൈലിൽ കാണാനുള്ളതല്ല, മറിച്ച് ഒരുമിച്ചിരുന്ന് തിയേറ്ററിൽ കാണാനുള്ളതാണ്. അതിനൊരു ഗംഭീരമായ തുടക്കം കുറിച്ച കാര്യത്തിൽ മാളികപ്പുറം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഇക്കഴിഞ്ഞ ദുബായ് യാത്രയിൽ നിർമ്മാതാവ് വേണുവിനെ കണ്ടപ്പോൾ മാളികപ്പുറം ചർച്ചയായി. കഥ കേട്ടതും ഒരു സംശയവുമില്ലാതെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതാണത്രേ. എന്നാൽ ഇത്ര ഒരു വിജയം മനസ്സിൽ കണ്ടിരുന്നു എന്ന് വേണു തന്നെ പറയട്ടെ. ഈ ചിത്രത്തിന്റെ എല്ലാ ശില്പികൾക്കും ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. എന്നാലും ദേവനന്ദയ്ക്കല്ല, പ്രിയപ്പെട്ട കല്ലുവിന് വേണ്ടി ഒന്നുകൂടി ഈ ചിത്രം കണ്ടാലോ എന്നൊരു തോന്നൽ. അതാണ് ഈ ചിത്രത്തിന്റെ വിജയവും. ഒരു സോഷ്യൽ മീഡിയ പരത്തിപ്പറച്ചിലുകളും ഇല്ലാതെ വമ്പൻ പടങ്ങളെ സധൈര്യം നേരിട്ട് വിജയക്കൊടി പാറിച്ച മാളികപ്പുറം തന്നെയാണ് എന്റെ നോട്ടത്തിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാർ. ദാറ്റ്സ് ഓൾ യുവർ ഹോണർ. അടുത്ത ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ ഗന്ധർവൻ ആകുമെന്ന് വാർത്തകൾ. ഒരു കാര്യം പറയാതെ വയ്യ, തിയേറ്ററുകളിലെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മോചനം കിട്ടാൻ അയ്യപ്പനെ ആശ്രയിക്കേണ്ടി വന്നു എന്നത് സത്യം. ഇതൊരു ശീലമായാൽ ദൈവങ്ങൾ നിരനിരയായുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ശിവൻ, ഗണപതി, അങ്ങനെ പോകുന്നു പട്ടിക. നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെയാണ് ബാലചന്ദ്ര മേനോന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.